subscribe now and press the bell icon. Never miss an update. ഇന്തോനേഷ്യയിലെ ആദ്യത്തെ കത്തോലിക്ക സർവകലാശാലയ്ക്ക് ആരംഭം. ഫ്ലോറൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയിൽ ആദ്യത്തെ കത്തോലിക്ക സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ May 26 റിസർച്ച് ടെക്നോളജി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ മന്ത്രിയായ മുഹമ്മദ് നാസിറാണ് സെയിന്റ് പോൾ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ എന്ന പേരിലുള്ള സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം ഫ്ലോറൻസ് ദ്വീപിൽ നിർവഹിച്ചത്. വൈവിധ്യങ്ങൾക്കിടയിലും സാഹോദര്യം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു പൊതു ഇടമായിരിക്കണം സർവകലാശാലയെന്ന് മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുതിയ സർവകലാശാലയുടെ വരവോടെ പ്രാദേശിക സർക്കാരും കത്തോലിക്ക സഭയുടെ പ്രവർത്തന മേഖലയിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മതസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിക്കുകയും മതതീവ്രവാദത്തിനെതിരെ പോരാടുകയും ചെയ്യുന്ന ബിരുദധാരികളെ വേണം സർവകലാശാല വാർത്തെടുക്കുവാനെന്ന് സർവകലാശാലയിലെ അധ്യാപകരെയും പുരോഹിതരെയും ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. ഭാവി തലമുറകൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക, മാനവശേഷിയുടെ ഗുണനിലവാരം ഉയർത്തുക വഴി സർക്കാരിന്റെ പരിപാടികളെ പിന്തുണയ്ക്കുക എന്ന സഭയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് സർവകലാശാലയെന്ന് റൂട്ടങ് രൂപതയുടെ അപ്പോസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായ ബിഷപ്പ് സിൽവസ്റ്റർ സ്റ്റാൻ പറഞ്ഞു. സുവിശേഷം പ്രഘോഷിക്കുക എന്ന സഭാദൗത്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശവാസികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായ വിവിധ പരിപാടികൾ സർവകലാശാല വികസിപ്പിച്ചെടുക്കുന്നുവെന്നും അധ്യാപകരിൽ ഒരാളായ ഫാദർ മാക്സ് റേഗസ് പറഞ്ഞു. കിഴക്കൻ നുസ ടെൻഗാര പ്രവിശ്യയിലെ ഫ്ലോറൻസിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന റൂട്ടങ് രൂപതയുടെ കീഴിലാണ് പുതിയ സർവകലാശാല പ്രവർത്തിക്കുക. സെയിന്റ് പോൾ ടീച്ചർ ട്രെയിനിംഗ് കോളേജിന്റെയും സെയിന്റ് പോൾ ഹെൽത്ത് സയൻസ് അക്കാദമിയും ഒരുമിപ്പിച്ചാണ് പുതിയ സർവകലാശാല നിലവിൽ വരുത്തിയിരിക്കുന്നത്. നിർധന ഭവനങ്ങളിൽ നിന്നുമായി ഏതാണ്ട് 4000 വിദ്യാർത്ഥികൾ ഇപ്പോൾ സർവകലാശാലയുടെ കീഴിൽ പഠിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.